നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ക്ഷേത്രത്തിൽ ഭക്തർ സന്ദർശനം നടത്തി തൊഴുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ആ ക്ഷേത്രത്തിലെ പ്രസാദവും. അത് ദൈവത്തിനെ പൂജിച്ചായതിനാൽ തന്നെ അതിനെയും വളരെ ഭക്തിയോടുകൂടിയാണ് ഭക്തർ കഴിക്കുന്നത്. വഴിപാടുകളുടെയും പ്രസാദങ്ങളുടെയും പേരിൽ പ്രശസ്തി ആർജിച്ച ക്ഷേത്രങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുപ്പതി. അവിടെ പ്രധാന വഴിപാടാണ് തിരുപ്പതി ലഡു. ഇപ്പോഴിതാ പ്രശസ്തമായ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡു ഉണ്ടാക്കുന്നത് മൃഗക്കൊഴുപ്പ് കൊണ്ടാണെന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പരാമർശം വൻ വിവാദമായി. ഇതിനു പിന്നാലെ പ്രസാദമായ ലഡുവിൽ പോത്തിന്റെ കൊഴുപ്പും മീനണയും അടങ്ങിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച ലാബ് റിപ്പോർട്ടും പുറത്തു വന്നു. ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിലെ സെന്റർ ഓഫ് അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫുഡ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിലാണ് തിരുപ്പതി ലഡു വഴി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയതായി വ്യക്തമാക്കുന്നത്. കോടിക്കണക്കിന് ഭക്തരെ കബളിപ്പിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാരിന്റെ കാലത്ത് തിരുപ്പതി ക്ഷേത്രത്തിൽ വിതരണം ചെയ്ത പ്രസാദം ഗുണമേന്മ ഇല്ലാത്തതാണെന്നും ലഡു തയ്യാറാക്കാൻ നെയ്യിന് പകരം മൃഗക്കൊഴുപ്പാണ് ഉപയോഗിച്ചതെന്ന ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് പുറത്തുവന്ന ഈ ലാബ് റിപ്പോർട്ട്. ലഡു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും പാമോയിലും അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ 4 വർഷമായി തിരുമല തിരുപ്പതി ദേവസ്ഥാനം ബോർഡ് തങ്ങളിൽ നിന്ന് നെയ്യ് വാങ്ങിയിട്ടില്ലെന്നും കർണാടക മിൽക്ക് ഫെഡറേഷൻ വ്യക്തമാക്കിയിരുന്നു. ശുദ്ധമായ നെയ്യാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും ക്ഷേത്രത്തിൽ എല്ലാം അണുവിമുക്തമാക്കിയെന്നും ഗുണനിലവാരം മെച്ചപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. സംഭവം പുറത്തു വന്നതോടെ ജഗൻമോഹൻ റെഡ്ഡിയുടെ രാഷ്ട്രീയ ഭാവി തന്നെയാണ് തുലാസിലായിരിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവാദമായതിനു പിന്നാലെ ക്ഷേത്രത്തിൽ സംഭരിച്ചിരിക്കുന്ന നെയ്യിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് ക്ഷേത്രം ഭരണസമിതി. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രം. ഗുണനിലവാരം കണ്ടെത്തുന്നതിൽ വിദഗ്ധരായ ഡോക്ടർ സുരേന്ദ്രനാഥ്, ഡോക്ടർ വിജയഭാസ്കർ റെഡ്ഡി, ഡോക്ടർ സ്വർണലത, ഡോക്ടർ മഹാദേവൻ എന്നിവരടങ്ങുന്ന 4-അംഗ സംഘത്തെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നതെന്നും തിരുമല തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ ജെ ശ്യാമള റാവു പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അതേസമയം പല ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നത് പൊറുക്കാനാവാത്ത പാപമാണെന്ന് കേന്ദ്രമന്ത്രിയും BJP ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ബന്ദി സഞ്ജയ് കുമാർ പറഞ്ഞു. ഇതിന് കാരണക്കാരായവർക്കെതിരെ അന്വേഷണം നടത്തി നിയമപരമായി നേരിട്ട് കർശന നടപടിയെടുക്കണമെന്നും ആന്ധ്രാപ്രദേശ് സർക്കാരിനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. മുൻ YSRCP സർക്കാരിന്റെ കാലത്ത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ബോർഡിൽ മറ്റു മതങ്ങളിൽ നിന്നും നിരീശ്വരവാദികളിൽ നിന്നുമുള്ള ഏതാനും പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുമല ലഡു വളരെ വിശുദ്ധ പ്രസാദമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ മുൻ സർക്കാർ ചെയ്തത് മാപ്പർഹിക്കാത്ത പാപമാണ്. മുൻ സർക്കാരിന്റെ കാലത്ത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ബോർഡിൽ മറ്റു മതങ്ങളിൽ നിന്നുള്ള കുറച്ചാളുകളെ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ അന്വേഷണം നടത്തണമെന്നും കർശന നടപടിയെടുക്കണമെന്നും ആന്ധ്രാപ്രദേശ് സർക്കാരിനോട് താൻ അഭ്യർത്ഥിക്കുന്നതായും BJP നേതാവ് അറിയിച്ചിട്ടുണ്ട്.